നിങ്ങളിപ്പോൾ ഈ കാണുന്നുണ്ടോ, ഇത് ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മുടെ കാലാവസ്ഥയിലുണ്ടായ മാറ്റമാണ്. നല്ല മഴ, അതായത് ഇന്നലെ ഒരു 5 മണിക്കൊരു 15-20 മിനിറ്റ് മഴ പെയ്തിരുന്നു. അതിനുശേഷം നല്ല കാലാവസ്ഥ തണുത്തു, പിന്നെ മൊത്തത്തിൽ മാറി. പിന്നെ ഒരു 1.5 മണിക്കൂർ കൂടുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മഴ ചാരിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നെന്തോ സൈക്ലോണിൻ്റെ ഒക്കെ ഒരു പ്രെഡിക്ഷൻ ഉണ്ട് ഇവിടെ ബോംബെയിൽ, മുംബൈയിൽ. അപ്പോൾ അത് കാരണമായിരിക്കും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതാ അങ്ങോട്ടൊക്കെ മലയൊക്കെ കാണാൻ പറ്റും. നല്ല കുറച്ച് മഞ്ഞ പോലെയൊക്കെ മൂടിക്കിടക്കുന്ന, ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഇതൊക്കെ കാണുന്നത്. ഇതിൻ്റെ നിങ്ങൾക്ക് ഓരോ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കാണാം. ആക്ച്വലി മഴ ഇനി ഇതിപ്പോൾ തുടങ്ങുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ മഴ നല്ലവണ്ണം തുടങ്ങിക്കഴിഞ്ഞാലുള്ള ഇതും ഞാനിതിൽ കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു വീഡിയോ ഞാനാക്കിയിട്ട് നിങ്ങൾക്ക് മുഴുവനായിട്ടും കാണിച്ചു തരാം. ഹലോ ഫ്രണ്ട്സ്, അനീസ് ഫുഡ് ടെക് ആൻഡ് ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഫുഡ് വീഡിയോ അല്ല, ട്രാവൽ വീഡിയോ അല്ല. നമ്മൾ ഇന്ന് ചെയ്യുന്നത്, അതായത് നമ്മുടെ സൈക്ലോൺ നിസർഗയ്ക്ക് ശേഷം നമുക്ക് എഫക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഓരോരോ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. സൈക്ലോൺ നിസർഗ, അതായത് നിസർഗ ചുഴലിക്കാറ്റ് നമ്മുടെ ഈ ബോംബെയിൽ, മുംബൈയിലൊക്കെ വളരെ വേദിയായിട്ട് ഹിറ്റായിട്ടുണ്ടായിരുന്നു. അതുപോലെ മുംബൈ, അലിബാഗ്, ഗുജറാത്ത് തീരത്തൊക്കെ വളരെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതായത് ഇപ്പം ഞാൻ താമസിക്കുന്നത് ഏകദേശം സീ സൈഡിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 40-50 കിലോമീറ്റർ ദൂരത്തിലാണ്. മുംബൈയിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ ജെ എൻ പി ടി എന്നായിക്കോട്ടെ, ഉറൺ ആയിക്കോട്ടെ, അതുപോലെ അലിബാഗ് ആയിക്കോട്ടെ, ഒരു 60-90 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ ഇവിടെ വരെ അത്രയും ശക്തമായിട്ടുള്ള കാറ്റായിരുന്നു വീശിയടിച്ചിട്ടുണ്ടായിരുന്നത്. അത് കാരണം പല നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ബേസ് കണ്ടോ, ആ മരത്തിൻ്റെ ബേസ് മൂവ് ആവുന്നുണ്ട്. ഇപ്പോൾ എത്രയും ഗ്യാപ്പിലാണുള്ളതെന്ന് നോക്കിയാൽ മാത്രം മതി. എത്രയും ഗ്യാപ്പിലാണുള്ളതെന്ന് നോക്കിയാൽ മതി. ആ ഓ പോയി പോയി, ഫുള്ള് പൊരിഞ്ഞ് വീണ്, പൊട്ടി വീണ്. അപ്പോൾ നമ്മൾ ഈ സൈക്ലോൺ നിസർഗ എങ്ങനെ ബാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ മോശമായിട്ട് തന്നെ നമ്മളെ ഈ സൈക്ലോൺ നിസർഗ ബാധിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ആക്ച്വലി ആദ്യത്തെ മഴയാണിത്. അപ്പോൾ ആദ്യത്തെ മഴയിൽ തന്നെ നമ്മളൊന്ന് ടെറസിൽ ഇറങ്ങിയിട്ട് ഉള്ള ഒരിതാണ്. ഇന്നലെ തുടങ്ങി, പക്ഷേ ഇന്നത്തേക്ക് തന്നെ നല്ല തണുത്തു. ഇന്നലെ ഒരു 20 മിനിറ്റ് മഴ കൊണ്ട് തന്നെ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ഒരു സൈക്ലോണൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സൈക്ലോണൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ, നല്ല കാലാവസ്ഥയൊക്കെ നല്ല തണുത്തിട്ടാണ് ഉള്ളത്. ഈ മുന്നിൽ കാണുന്ന ഭാഗമുണ്ടല്ലോ, അതൊരു ആശ്രമമാണ്. അതുപോലെ തന്നെ ആ കാണുന്ന ആശ്രമത്തിനകത്തുള്ള ഒരു അമ്പലമാണ്. ഇപ്പോൾ ഈ മരങ്ങളൊക്കെ വളർന്ന കാരണം, മറ്റേ ഈ മരങ്ങളൊക്കെ ആദ്യമെല്ലാം ചെറുതായപ്പോൾ സമയത്ത് എന്താണെന്ന് വെച്ചാൽ നല്ല വ്യക്തമായിട്ട് നമുക്കതൊക്കെ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതാ നല്ല ആൽമരമൊക്കെ ഉണ്ട് ഈ ആശ്രമത്തിനകത്ത്. ഈ ആശ്രമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ അമ്പലവും പിന്നെ ഒരു ഓൾഡ് ഏജ് ഹോമും ഉണ്ട്. ഓൾഡ് ഏജ് ഹോം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയ്ഡ് ആയിട്ടുള്ള ഓൾഡ് ഏജ് ഹോമാണ്. ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഈ ഒരു സ്ഥലത്ത് തന്നെ. അത് ആക്ച്വലി ഇതൊരു ട്രസ്റ്റാണ്, ഒരു വിദ്യാധിരാജ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അവർ നടത്തുന്ന ഒരു ഇതാണ്. അപ്പോൾ അവരുടെ തന്നെ ഒരു സ്കൂളും ഉണ്ട് ഇവിടെ അടുത്ത് തന്നെ, അടുത്ത് തന്നെ ഈ ആശ്രമത്തിൽ. അപ്പോൾ കൂടുതലും കർണാടകക്കാർ, മലയാളികളാണ് കൂടുതലായിട്ടുള്ളത്. ഒരുപാട് മലയാളികളുണ്ട് നാട്ടിൽ നിന്നൊക്കെ ഉള്ള. അപ്പോൾ നമ്മൾ ഇപ്പം മുൻപേക്കെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നു, ഇപ്പോൾ അവരെ എൻട്രി ഒന്നും അധികം അലോ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് ഒരു വശം. പിന്നെ ഈ മുന്നിൽ കാണുന്നതൊക്കെ മലയാണ് ആക്ച്വലി. ഇത് ഫുള്ള് നമ്മളെ ഈ ഒരു വശം മുഴുവൻ നമുക്ക് മല കാണാൻ പറ്റുമായിരുന്നു പണ്ടൊക്കെ. ഇപ്പോൾ കുറേ ബിൽഡിങ്ങൊക്കെ വന്നു, അപ്പോൾ അതിനുശേഷം ഒന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ ഇതിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള ഒരു വീഡിയോ ഞാനൊരു ദിവസം കാണിച്ചു തരാം. അപ്പോൾ അതിൽ നല്ല രസമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ആരൂട്ടി മഴയത്തിറങ്ങി സീറ്റിയൊക്കെ നല്ല പീപ്പിളിയൊക്കെ വിളിച്ച്, വിസിലൊക്കെ വിളിച്ച് കളിക്കുന്നുണ്ട്. ആ അവർക്കും അപ്രൂവൽ കിട്ടിയാണ് മഴയത്തിൽ നിന്ന് കളിക്കാനുള്ള. എന്നായത് ഇവിടെ ലൈറ്റ് ഇല്ല, അതുകൊണ്ട് ഇൻ്റർനെറ്റ് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഓൺലൈൻ ഓൺലൈൻ ക്ലാസ്സസ് ഇല്ല. അപ്പോൾ എൻ്റെ വർക്ക് നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല ആക്ച്വലി, ഇന്ന് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ സൈക്ലോൺ നിസർഗ നമ്മളെ എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൈക്ലോണിന് മുന്നേ, സൈക്ലോൺ ആക്ച്വലി മുംബൈയിൽ ഉണ്ടായിരുന്നത്, മുംബൈ, നവി മുംബൈ സൈഡിലൊക്കെ ഉണ്ടായിരുന്നത് ബുധനാഴ്ചയായിരുന്നു. അതായത് വെനസ്ഡേ ആയിരുന്നു. വെനസ്ഡേ എന്ന് പറയുമ്പോൾ തേർഡ് ജൂണിനായിരുന്നു മുംബൈയിലൊക്കെ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ
ഇവിടെ ആക്ച്വലി 2nd ജൂൺ ട്യൂസ്ഡേക്ക് തന്നെ നമുക്ക് പവർ സപ്ലൈ ഒന്നും ഉണ്ടായിരുന്നില്ല. പവർ സപ്ലൈ അത് നോർമൽ ലോഡ് ഷെഡിംഗ് ആണ്. അതായത് ഇതിൻ്റെ ഒരു ഭാഗം, ഈ നവി മുംബൈയുടെ ചെറിയൊരു ഭാഗം ചില സ്ഥലങ്ങളൊക്കെ ഇതാണ്, MIDC ഏരിയ ആണ്. അപ്പോൾ അവിടെ ഫാക്ടറീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ ആ ഒരു ദിവസം ട്യൂസ്ഡേ ഏകദേശം മുഴുവൻ പവർ കട്ടാണ് ഉണ്ടാകാറ്. അപ്പോൾ മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളൊക്കെ ആ ദിവസങ്ങളാണ് അവർ ചെയ്യാറ്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ട്യൂസ്ഡേ ഫുള്ളായിട്ട് അവർ പവർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പവർ ഓഫ് ചെയ്തത് കാരണം നമുക്ക് ട്യൂസ്ഡേ ഏകദേശം രാവിലെ 9 മണി മുതൽ 8:30 മണി മുതൽ 6-7 മണി വരെ ഇവിടെ ലൈറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം ലൈറ്റ് വന്നു. ലൈറ്റ് വന്നത് തന്നെ ലോ വോൾട്ടേജിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ലോ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ലൈറ്റൊക്കെ കാണുന്നുണ്ട്. കാരണം ഇപ്പോൾ മിക്കവാറും ആൾക്കാർ നമ്മുടെ LED ബൾബ്സാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ലൈറ്റൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഫാൻ വർക്ക് ചെയ്യില്ല, അതുപോലെ തന്നെ വാട്ടർ പ്യൂരിഫയർ വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസ് ഉണ്ട്. ചിലവരുടെ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെയുള്ളൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഈ ലോ വോൾട്ടേജ് ആയത് കാരണം നമുക്ക് നമ്മുടെ വർക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നടന്നില്ല. പിന്നെ അതുവരെ രാവിലെ വരെ അതുപോലെ ആയിരുന്നു, ലോ വോൾട്ടേജിൽ തന്നെയായിരുന്നു നീങ്ങിക്കൊണ്ടിരുന്നത്. ഈ ലോ വോൾട്ടേജ് കാരണം ലോ വോൾട്ടേജ് ഏകദേശം ഒരു 8-9 മണി വരെ നെക്സ്റ്റ് ഡേ വെനസ്ഡേ വരെ ലോ വോൾട്ടേജിലായിരുന്നു. അപ്പോൾ അതിനുശേഷം വീണ്ടും പവർ കട്ട് സ്റ്റാർട്ട് ചെയ്തു. കാരണം ഈ നിസർഗ വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ മഹാരാഷ്ട്ര ഇലക്ട്രിസിറ്റി ബോർഡൊക്കെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ പവറും ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് അവർ അതിൻ്റെതായിട്ടുള്ള പ്രിക്കോഷൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അവർ എന്താണെന്ന് വെച്ചാൽ മുഴുവൻ പവറും മെയിൻ സിറ്റികളിലൊഴികെ ബാക്കിയുള്ള ഔട്ട്സ്കട്ടിലൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള ഏരിയകളിലൊക്കെ അവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഏരിയ, ഇപ്പം ഞാൻ താമസിക്കുന്നത് പൻവേൽ സിറ്റിയിലല്ല, പൻവേൽ സിറ്റിയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഈ 5 കിലോമീറ്റർ പുറത്തായിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഏരിയയിലും പവർ അവർ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നല്ല മഴയും നല്ല കാറ്റുമാണ്. ഇപ്പോൾ നമ്മുടെ സൈക്ലോണിൻ്റെ സ്റ്റാർട്ടിംഗ് ആണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഏകദേശം ഈ ഒരു ടൈമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർ. ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും കാറ്റിൻ്റെ ശക്തി കാണാൻ പറ്റും. ഇതാ ഓരോ മരത്തിൻ്റെയും അപ്പോൾ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഈ സൈക്ലോണിൻ്റെ പേരെന്താണ് കൊടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ നിസർഗ എന്നാണ് കൊടുത്തിട്ടുള്ളത്, സൈക്ലോൺ നിസർഗ. അതായത് മുംബൈയിൽ വളരെ കാലത്തിന് ശേഷം വരുന്നൊരു വന്നിട്ടുള്ള ഒരു സൈക്ലോണാണിത്. ഇത് വളരെ കുറേ കാലങ്ങളായി, കുറേ അതിനുശേഷം വന്നിട്ടുള്ള ഒരു സൈക്ലോണാണ് ഈ നിസർഗ. അപ്പോൾ ഈ പവർ ഓഫ് ചെയ്ത കാരണം നമ്മളുടെ ബിൽഡിങ്ങിൽ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, നമുക്ക് ട്യൂസ്ഡേ നമുക്ക് വാട്ടർ എന്തായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടാങ്കിലേക്ക് അടിക്കാൻ പറ്റിയില്ല. ട്യൂസ്ഡേ രാത്രി എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് വന്നു, പക്ഷേ വോൾട്ടേജ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ നൈറ്റിലും നമുക്ക് വാട്ടർ നമ്മുടെ ഇത് ഇവിടെയുള്ളത് ആക്ച്വലി ബോർവെല്ലാണ്. ബോർവെല്ലിൽ നിന്ന് നമ്മുടെ താഴത്തെ ടാങ്കിലേക്കും താഴത്തെ ടാങ്കിൽ നിന്ന് കുറേ വിങ്ങുകളുണ്ട്. ഇവിടെ A-H വരെയുള്ള വിങ്ങുകളുണ്ട്. അപ്പോൾ ഈ A-H ഓരോരോ ടാങ്കുകളുണ്ട് മുകളിൽ ഓരോ ബിൽഡിങ്ങിൻ്റെ. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്കുള്ള ടാങ്കിലൊന്നും നമുക്ക് വാട്ടർ എത്തിക്കാൻ പറ്റിയില്ല. അപ്പോൾ ബുധനാഴ്ച ആക്ച്വലി ഒരു 9 മണി മുതൽ അല്ലെങ്കിൽ 10 മണി മുതൽ നമ്മുടെ ഏരിയയിലൊന്നും ലൈറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബുധനാഴ്ച അതുപോലെ തന്നെ പിന്നെ ഏകദേശം 1.5 മുതൽ ഈ സൈക്ലോണിൻ്റെ എഫക്റ്റ് സ്റ്റാർട്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ശക്തമായ മഴ, അതായത് ഏകദേശം ട്യൂസ്ഡേ വൈകുന്നേരത്തെ തന്നെ ഒരു അരമണിക്കൂർ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ചൂടായിരുന്നു ഇവിടെ ലാസ്റ്റ് വൺ വീക്ക് ടു വീക്സ് ആയിട്ട് നല്ല ചൂടായിരുന്നു. ട്യൂസ്ഡേ ഒരു 10-15 മിനിറ്റ് മാക്സിമം ഒരു 1/2 അവർ ഒരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ടാണ് പെയ്തത്, പക്ഷേ നമ്മുടെ കാലാവസ്ഥയൊക്കെ ആകെ മാറി നല്ല തണുത്ത് ഇതായി. അതൊക്കെ ആ സൈക്ലോണിൻ്റെ എഫക്റ്റാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നല്ല തണുത്തു. അതിനുശേഷം ചെറുതായിട്ട് മഴ പാറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മഴയൊക്കെ പാറിക്കൊണ്ട് ഇങ്ങനെ ബുധനാഴ്ച വരെ നടക്കുന്നതായിരുന്നു. ഏകദേശം 1 മണിക്ക് ശേഷം, 1:30 ശേഷം നല്ല ശക്തമായ കാറ്റും ശക്തമായ മഴയും സ്റ്റാർട്ടായി. അപ്പോൾ ശക്തമായ മഴയും കാറ്റിനോടും കൂടി തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ ഓൾറെഡി ഇല്ല. അപ്പോൾ പല സ്ഥലങ്ങളിലും മരം പൊട്ടി വീണു. അതുകൊണ്ട് തന്നെ മരം ഈ പല സ്ഥലങ്ങളിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബിൽഡിങ്ങിൻ്റെ മുന്നിൽ, അതായത് ഞാൻ എൻ്റെ ഫ്ലാറ്റിൻ്റെ മുന്നിൽ തന്നെ ഒരു വലിയൊരു മരമുണ്ടായിരുന്നു. വലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 3rd ഫ്ലോറിൻ്റെ നിലയിൽ ഉയരത്തിലുള്ളവരെ ഉള്ള ഒരു മരമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിലുള്ള മരം
ഏകദേശം നമ്മളുടെ ഭാഗത്തോട്ടേക്ക് ആണ് ചെരിഞ്ഞു കിടന്നിട്ടുണ്ടായിരുന്നത് അത് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് വീണത് നിങ്ങൾക്ക് ആ കാറ്റിന്റെ ശക്തി മനസ്സിലാവാൻ വേണ്ടിട്ട് ഇതാ ആ ബേസ് കണ്ടോ ആ ബേസ് മൂവ് ആവുന്നുണ്ടോ അപ്പോൾ ആ ബേസ് അടക്കം അങ്ങോട്ടേക്ക് മൂവ് ആയിട്ട് പോകുന്നുണ്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ അതിൻ്റെ കാറ്റിൻ്റെ ശക്തി ശരിക്കും മനസ്സിലാക്കാൻ പറ്റും കണ്ടോ എത്രത്തോളം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഇതാ മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഇവിടെയൊക്കെ യഥാർത്ഥത്തിലുള്ളതിൻ്റെ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്നത് പൻവേലിലാണ് ഓക്കെ അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയാണെങ്കിൽ അത്ര ശക്തിയിലായിരിക്കും അടിക്കുന്നുണ്ടാവുക നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതായത് ഓരോ മരങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ എത്രയും ശക്തിയിലാണ് ഇതടിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചത് ആ ബേസ് കണ്ടോ ആ മരത്തിൻ്റെ ബേസ് മൂവ് ആവുന്നുണ്ടോ ഇപ്പോൾ എത്രയും ഗ്യാപ്പിലാണുള്ളതെന്ന് നോക്കിയാൽ മാത്രം മതി എത്രയും ഗ്യാപ്പിലാണുള്ളതെന്ന് നോക്കിയാൽ മതി ആ ഓ പോയി പോയി ഫുള്ള് പൊരിഞ്ഞ് വീണ് പൊട്ടി വീണ് ഫുള്ള് ബ്ലോക്കായി ലൈന് പോയി എല്ലാം പോയി ഇനിയിപ്പോൾ ഇന്ന് കറണ്ടിൻ്റെ കാര്യമൊന്നും വലിയ പ്രശ്നം തന്നെ അത് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ റോഡിന് കുറുകെയായിട്ടാണ് വീണത് അപ്പോൾ ആ റോഡിന് കുറുകെ വീണത് കാരണം എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആർക്കും ദ്രോഹം ഉണ്ടായില്ല അത് അഥവാ നമ്മുടെ ഫ്ലാറ്റിലോട്ടാണ് നമ്മളുടെ ഭാഗത്തോട്ടാണ് വീണതെങ്കിൽ നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ മതിൽ മുഴുവൻ പോയ ഇടിഞ്ഞു പോകാൻ സാധ്യതയുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ മുഴുവൻ ഗ്രില്ല് ബാൽക്കണിയുടെ ഗ്രില്ല് അതുപോലെ തന്നെ അടുത്ത ബാൽക്കണിയുടെ ഗ്രില്ല് രണ്ടും ഏകദേശം അടിച്ച് മുഴുവൻ ജാമായി പോകാൻ മുഴുവൻ അടിച്ച് പൊളിഞ്ഞു പോകാൻ സാധ്യതയുണ്ടായിരുന്നു അപ്പോൾ അതൊന്നുമില്ലാതെ ഓപ്പോസിറ്റ് സൈഡിലാണ് ആ കാറ്റിൻ്റെ ശക്തിക്ക് പൊരിഞ്ഞു വേണത് പൊട്ടുമല്ല ചെയ്തത് നമ്മൾ പൊട്ടുന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ അതൊരു അക്വേഷ്യ ടൈപ്പുള്ള മരമായിരുന്നു പക്ഷെ നല്ല തടിയൊക്കെ ഉണ്ടായിരുന്നു ഇത്ര തടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അക്വേഷ്യ ടൈപ്പുള്ള മരമായത് കാരണം കൂടുതൽ ശക്തിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ കൊമ്പുകളൊക്കെ ഒടിഞ്ഞു പോകാറുണ്ടായിരുന്നു ഇടയ്ക്ക് അപ്പോൾ കൊമ്പുകളൊക്കെ ഒടിഞ്ഞു പോകുന്നതാണ് കരുതിയത് പക്ഷേ ഇത് അങ്ങനെ മരം അടക്കം ഓപ്പോസിറ്റ് സൈഡിലേക്ക് പൊരിഞ്ഞു പോകുന്നു അപ്പോൾ അത് നേരെ വീണത് ലൈനിൻ്റെ മുകളിലായിരുന്നു ലൈൻ അങ്ങനെ മുറിഞ്ഞു പോയി ലൈൻ മുറിഞ്ഞു പോയത് കാരണം നമ്മളുടെ ബുധനാഴ്ച സൈക്ലോണിന് ശേഷം വരും ലൈറ്റ് വരും എന്നുള്ള പ്രതീക്ഷയും അപ്പോൾ തന്നെ അസ്തമിച്ചു അപ്പോൾ നമുക്ക് ചൊവ്വാഴ്ച ലൈറ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ബുധനാഴ്ച ലൈറ്റ് പോയി മരം പൊഴിഞ്ഞു പോകുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ലൈൻ പോയി അതുകൂടാതെ ഇൻ്റർനെറ്റിൻ്റെ കുറേ കണക്ഷൻസ് പോയി ഇൻ്റർനെറ്റിൻ്റെ കുറേ ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ ബിൽഡിങ്ങിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ടുണ്ടായിരുന്നു വരെ അപ്പോൾ അതിൻ്റെ ഒക്കെ കുറേ പൊട്ടിപ്പോയി അപ്പോൾ ഇതൊക്കെ പൊട്ടിപ്പോയത് കാരണം നമ്മുടെ വർക്കിന് ബാഡ്ലി എഫക്റ്റ് ചെയ്തു നമ്മുടെ എൻ്റെ വർക്കിപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ഇന്ന് ഇതെടുക്കുന്നത് ഫ്രൈഡേ രാത്രിയാണ് ഫ്രൈഡേ രാത്രി ചെയ്യുകയാണ് എൻ്റെ ട്യൂസ്ഡേ ചെയ്യാൻ പറ്റിയില്ല വെനസ്ഡേ ചെയ്യാൻ പറ്റിയില്ല തേഴ്സ്ഡേ ആൻഡ് ഫ്രൈഡേ നാല് ദിവസത്തേ പോയി നാല് ദിവസം ഞാൻ ലീവ് എടുക്കേണ്ടി വന്നു അപ്പോൾ ഈ നാല് ദിവസം ലീവ് എടുത്തത് കൂടാതെ ഇനിയിപ്പോൾ അവർ ഇൻ്റർനെറ്റുകാരൊക്കെ പറഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടി എടുക്കുന്നതാണ് പറയുന്നത് ലൈറ്റ് എങ്ങനെയോ ഇപ്പോൾ വന്നിട്ടുണ്ട് പക്ഷേ ചിലപ്പോൾ വോൾട്ടേജ് ഇല്ല ചിലപ്പോൾ ഡിസ്കണക്റ്റ് ആവുന്നു അങ്ങനെയാണുള്ളത് ഒരു അഞ്ച് മിനിറ്റ് ഗ്യാപ്പിലൊക്കെയാണ് ചിലപ്പോൾ അരമണിക്കൂർ വരുന്നു പോകുന്നു അങ്ങനെയാണ് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റായിട്ട് വന്നത് അപ്പോൾ നമ്മൾ നാല് ദിവസം ലൈറ്റ് ഇല്ല പിന്നെ ഈ നമ്മുടെ ആ മുന്നിലുള്ള മരം പറയുകയാണെങ്കിൽ മരത്തിൻ്റെ മുകളിൽ കുറേ കാക്കേൻ്റെയും മറ്റ് പക്ഷികളുടെയൊക്കെ കൂടുകളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിലൊന്ന് ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു കാക്കയുടെ വലിയൊരു കൂടുണ്ടായിരുന്നു ആ കാക്കക്കൂടിൽ ഒരു കാക്ക മാത്രം ഇങ്ങനെ വളരെ ഇത്രയും കാറ്റിലും അത്രയും വീശടിക്കുന്ന കാറ്റിലും ഇങ്ങനെ മരമൊക്കെ ഇങ്ങനെ വീഴാനാവുന്ന കാറ്റിലും അതിങ്ങനെ അവിടെ ഇങ്ങനെ പിടിച്ചിരിക്കുക അപ്പോൾ അതെന്തിട്ട് മാറുന്നില്ല ആ കാറ്റിൽ നിന്ന് അതിലേറ്റവും പ്രശ്നം എന്താ വെച്ചാൽ രണ്ട് മൂന്ന് കൂടുകളുണ്ട് ഇവിടെ കാക്കയുടെയും കാക്കേൻ്റെ ഒരു കൂടുണ്ട് അപ്പോൾ അതിലൊക്കെ ഒരു ഒന്നിൽ കാക്കയൊക്കെ ഉണ്ട് കാണിച്ചത് കണ്ടോ അതിൽ കാക്കയുണ്ട് ഒരു കാക്ക ഒരു ചെറിയൊരു കാക്ക അതിലിരിക്കുന്നുണ്ട് അപ്പോൾ അത് പൊട്ടാതിരുന്നാൽ നല്ലതായിരുന്നു കാരണം എന്ന് വെച്ചാൽ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വലിയ ബുദ്ധിമുട്ടാവും നിങ്ങൾ കണ്ടോ ഒരു കാക്ക ഇരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല ആ കാക്കയുടെ കൊക്കും ഒരു ഇതൊക്കെ കാണാൻ പറ്റും ഇത്രയും കാറ്റുണ്ടായിട്ടും ആ കാക്ക അവിടെ നിന്ന് മാറുന്നില്ല ആ കൂടിന് അങ്ങനെയൊന്നും പ്രശ്നങ്ങളൊന്നും പറ്റുന്നില്ല ഭയങ്കര ശക്തിയായ കാറ്റാണ്
പക്ഷെ ആ കൂട് അത്ര സേഫ് ആയിട്ട് തന്നെ അതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട്. അതിനൊരു തകരാറ് സംഭവിച്ചിട്ടില്ല ഇതുവരെ. ആ കാക്കി അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. കണ്ടോ, കാക്കി അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ല. അതായത് ഇപ്പോൾ പൊട്ടാൻ പൊട്ടാൻ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ വിചാരിച്ചു കാക്ക ചെറിയ കാക്ക ഉണ്ടായിരുന്നു അറിയായിരുന്നു. ഞാൻ വിചാരിച്ചു ഇപ്പോൾ കാക്കയൊക്കെ വലുതായിട്ട് പോയിട്ടുണ്ടാവുന്നു. അപ്പോൾ അത്രയും കാറ്റിലോ അത് അവിടെ തന്നെ പിടിച്ചിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായിരിക്കും ഇരിക്കുന്നത്, അത് മഴയായതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും എന്ന് വെച്ചു. അതിങ്ങനെ നിന്നു. അവസാനം ആ മരം പൊരിഞ്ഞ് വീണു, പൊരിഞ്ഞ് ലൈമിലേക്ക് വീണ് താഴത്ത് പതിച്ചു. എന്നിട്ടും ആ കാക്ക അതിൽ നിന്ന് മാറുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ വന്ന് മരക്കെ ഇതാക്കുമ്പോൾ ആ കാക്ക അങ്ങ് പാറിപ്പോയി. പിന്നെ മരക്കെ മുറിച്ച് നോക്കുമ്പോഴേക്കാണ് അവിടെ അതിൽ ആ കൂട്ടിനകത്ത് നാല് ചെറിയ കാക്ക കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, അതിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ കാക്ക ഇത്രയും നേരം അത്രയും സൈകെട്ട് അത്രയും ആ കാറ്റിനെ അവിടെ ഇങ്ങനെ പിടിച്ചു നിന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന അമ്മമാരുടെ ആ സ്നേഹമാണ്. അതായത് അവരൊരിക്കലും നമ്മളെ ഒഴിവാക്കി പോകുന്നില്ല. അതായത് മക്കളാണ് അമ്മമാരെ ഒഴിവാക്കി പോകുന്നത്, അമ്മമാരൊരിക്കലും മക്കളെ ഒഴിവാക്കി പോകുന്നില്ല. പക്ഷേ ആ കാക്കയാണ്, ആ നാല് കാക്ക കുഞ്ഞുങ്ങളിൽ അവർ ഒരു ഒന്ന് രണ്ട് ആൾക്കാരുണ്ടെന്ന് അവരെടുത്ത് കൊണ്ടുപോയി അതിനെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പോൾ ആ കാക്കയുടെ എടുത്തെത്താനുള്ള ചാൻസ് അറിയില്ല, അതിന് എന്തെങ്കിലും കൊടുത്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. അപ്പോൾ അതിനെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ആ കാക്കയുടെ എടുത്തെത്തിയിരുന്നില്ല, കാരണം ഈ ഒരു ഏരിയയിൽ തന്നെ തൊട്ടടുത്ത് തന്നെയാണ് അതിനെ കൊണ്ടുവച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ തന്നെ ഉണ്ടാവുമെന്ന്, അതിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ അപ്പോൾ ഈ ഒരു കാര്യം വളരെ ഒരു വിഷമം പിടിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു ആ കാക്കയുടെ. പിന്നെയും വേറെയും ഒരുപാട് പക്ഷികളുടെ കൂടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിൽ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അതൊക്കെ പൊളിഞ്ഞുപോയി. അതുപോലെ വേറെയും കാക്കേൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അതും പൊളിഞ്ഞുപോയി. അതിലും വലിയൊരു കാക്ക മാത്രമേ, കാക്ക വലുത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ആ ഒരു മരത്തിൻ്റെ ഇതിനെ പറ്റിയിട്ട് പറയുമ്പോൾ വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നമുക്ക് ബുധനാഴ്ചയും തീരെ ലൈറ്റ് വന്നില്ല. ഏകദേശം ബുധനാഴ്ച ഒരു 6 മണി 7 മണിയോടുകൂടി ആ മരമൊക്കെ വെട്ടിമുറിച്ച് കഷ്ണങ്ങളൊക്കെ ആക്കി സൈഡിലാക്കി വണ്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന് യോഗ്യമാക്കി. ഇവിടുത്തെ നാട്ടുകാർ എല്ലാവരും കൂടി ഇതിപ്പോൾ കൊത്തി മാറ്റുകയാണ്. ഇപ്പോൾ ലൈന് വീണിട്ടുള്ള ഇതൊക്കെ ഇവിടുത്തെ എന്താണ് വാർഡ് മെമ്പർമാരൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അവരൊക്കെ വന്ന് അതൊക്കെ കൊത്തിയിട്ട് മാറ്റുകയാണ്. അപ്പോൾ വയറൊക്കെ പൊട്ടിയിട്ടുണ്ട്, ഇൻ്റർനെറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും കൂടി കൊത്തുക. അവിടെ ആണെന്നൊരു കാക്കാക്കൂടുണ്ടായിരുന്നു, അതൊക്കെ പോയിട്ടുണ്ട്. പാവൊരു കാക്കയുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ പോയിട്ടുണ്ട്. ഞാനെന്ത് ചെയ്തു വെച്ചാൽ നെക്സ്റ്റ് ഡേ മോർണിംഗ്, കാരണം ഇവിടെ വെള്ളമില്ല, അത് വെനസ്ഡേ ഇല്ല, നമ്മുടെ ചൊവ്വാഴ്ച നമുക്ക് വെള്ളം, അതായത് വെള്ളം ടാങ്കിൽ അടിക്കാൻ പറ്റില്ല, ബുധനാഴ്ച അടിക്കാൻ പറ്റില്ല, അത് ലൈറ്റും ഇല്ല. അപ്പോൾ അത് കാരണം തന്നെ നമ്മുടെ വാട്ടർ പ്യൂരിഫയർ ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. വാട്ടർ പ്യൂരിഫയറിലൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല. ഞാനപ്പോൾ വെള്ളം വാങ്ങിക്കാൻ ഒരു 20 ലിറ്ററിൻ്റെ മിനറൽ വാട്ടർ വാങ്ങിക്കാൻ പുറത്ത് പോയിട്ടുള്ളത്. അപ്പോഴാണ് യഥാർത്ഥ സ്ഥിതി എനിക്ക് മനസ്സിലായത്, എന്താണ് പുറത്ത് സംഭവിച്ചിട്ടുള്ളത്.